ും ഇന്നിപ്പോൾ നമ്മൾ വന്നിങ്ങണത് രാവിലെ എന്നും പൊട്ടും അതേപോലെ ദോശയും വെള്ളപ്പൊക്കെ ചുട്ടും അടുത്തൊൽക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റി നല്ലൊരു ചായക്കടി ഉണ്ടാക്കി കാട്ടിത്തരാൻ വേണ്ടി ഞാണ്ടാണ് നല്ല എളുപ്പമാണ് കേട്ടോ ഞമ്മക്കത് ഉണ്ടാക്കാൻ തോനെ സാധനവും വേണ്ട എന്നാൽ കറിയും വേണ്ട നല്ല രസത്തിൽ നമുക്ക് തിന്നാനും പറ്റും ഉണ്ടാക്കാനും തോനക്കെതിയടൊന്നുമില്ല നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഈ ഒരു ചായക്കടി നമ്മൾ ഉണ്ടാക്കുന്നത് ഈ റവ കൊണ്ടാണ് അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളെ മിക്സിൻ്റെ ജാറെ എടുത്തുക്കണ് ഇക്കി നമുക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ തീക്കേ കപ്പ് അളവിൽ അധികം പുളിയൊന്നും ഇല്ലാത്ത ഒരു തൈര് ലേസം ചേർത്ത് കൊടുക്കണ്ടട്ടോ അപ്പം അര കപ്പ് അളവിലാണ് കേട്ടോ നമ്മൾ തൈര് ചേർത്ത്ക്കണ് വലിയ പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് ഇതേ ഇനി നമ്മൾ ഒരു ഒരൊന്നര കപ്പ് അളവിൽ വെള്ളം കൂടി പാർന്നു കൊടുത്ത് കാണുന്നത് ആ മിക്സിമേ വെച്ച് കാണുന്ന നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കേണ്ടത് അങ്ങനെ ഞമ്മളിപ്പോൾ ആ മിക്സിമ വെച്ച് കാണുന്നത് നല്ലോണം അങ്ങോട്ട് അരച്ചെടുത്തുണ് ഇനി നമ്മൾക്ക് ഇത് ഈ ഒരു പാത്രത്തേക്കൊന്നങ്ങോട് പാർന്നു കൊടുക്കാം ഇതീ ഇനി നമ്മൾക്ക് ഒരു വലിയ ഉള്ളി എടുത്താണ്ട് ചെറുതാക്കി അരിഞ്ഞാണ്ട് തീ കണ്ടൊടുക്കണം പിന്നെ നമ്മളൊരു ക്യാരറ്റും ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞാണ്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ എല്ലാം എടുത്തുകാണ്ട് അതും ഉട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതീക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി കൊടുക്കണം പിന്നെ നമ്മൾ നല്ലോണം പൊന്തി ഉസാറായി വരാൻ വേണ്ടിയിട്ട് ഒരു നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് ഉദീക്കിട്ട് കൊടുക്കുന്നത് വേക്സോടെ നൊട്ട് ഏറാതെ നോക്കണം കുറച്ചിട്ടുടുത്താൽ മതി ഇനി ഇതൊക്കെ പാടം കൂട്ടി നമുക്ക് നല്ലോണം അങ്ങോട്ട് അളക്കി എടുക്കണം പിന്നെ ഇങ്ങള് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകാണ്ടാണ് ഞമ്മളെ വീഡിയോ ആങ്ങണതെന്ന് വെച്ചാൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ എൻ്റെ അടുത്ത് കാണുന്ന ബെല്ലുമലും കൂടി നിങ്ങൾ തൊട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഉണ്ടാക്കണ പലഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് കപ്പൊ കപ്പൊ കാണും ചേച്ചാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കിക്കാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കും ചേച്ചാലോ അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പാകത്തിൻ്റെ ആട്ടോ നമ്മളെ മാവുള്ളത് നല്ല കട്ടിയിലുമല്ല എന്നാൽ പറ്റ വെള്ളം അല്ല അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഞമ്മളെ മാവുള്ളത് ഇനിയിപ്പോൾ നമുക്കിതൊന്നും അങ്ങോട്ട് ചുട്ടെടുക്കണം അപ്പോൾ അതിനും വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇമാതിരി ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചെടുത്തിരിക്കണത് ഇപ്പോൾ ഇതേപോലത്തെ ചട്ടി ഇല്ലെങ്കിൽ നല്ല കുണ്ടൊക്കെ ഉള്ളത് നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടല്ലോ അത് വെച്ചുകൊടുത്താലും മതി ഇനിയിപ്പോൾ അതൊന്നുമില്ലെങ്കിൽ നമ്മളെ ചീനച്ചട്ടി വെച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലോണം ചൂടായി വന്നിട്ട് ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് വെളിച്ചെണ്ണമെന്നാണ് പറഞ്ഞ് കൊടുക്കുക നമ്മളിപ്പോൾ ഇത് നല്ലോണം വെളിച്ചെണ്ണ പാർന്നു കാണാണ്ട് അതിൽ നല്ല കാണുമല്ലോ വരിച്ചെടുക്കണത് അങ്ങനെ പോയി നമ്മൾ തീക്കി കുറച്ച് വെളിച്ചെണ്ണ പാർന്നു കൊടുക്കുന്നത് ഇനി നമുക്കിതിന്ന് ഒരു കയ്യിൽ മാവ് എടുത്ത് കാണ്ട് തീക്കൊന്നങ്ങട്ട് പാർന്നുകൊടുക്കാം ഇനി നമുക്കിത് നല്ലോണം അങ്ങോട്ട് അടച്ച് വെച്ച് കാണ്ട് കുറച്ച് നേരം ഒന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കാം പിന്നെ അത് വെന്ത് കിട്ടാൻ നമുക്ക് തോന്നൽ നേരം ഒന്നും വേണ്ട കേട്ടോ ഒരു മിനിറ്റ് നേരം വെക്കുമ്പോൾ തന്നെ അത് നല്ലോണം വന്തു വരുന്നുണ്ട് ഇനി നമുക്കിത് ഒന്ന് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം അവ കണ്ടില്ലേ ഇനി നമുക്ക് ഒന്നും ഇങ്ങോട്ട് കോരി എടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒക്കെ ആണ് ഉണ്ടാക്കിയെടുക്കുക നല്ല എളുപ്പമാണത് ഉണ്ടാക്കാൻ നല്ല രസമുണ്ട് കേട്ടോ തിന്നാൻ പിന്നെ എണ്ണന്ന് നമ്മൾ തോരൻ പാർന്ന് തിന്നാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ രാവിലത്തെക്കത്തെ ചായക്കടിയിൽക്കാണ്ടും വൈകുന്നേരത്തെ ചായക്കടിയിൽക്കാണ്ടും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി നല്ല രസമുള്ള ഒരു പലഹാരമാണ് അപ്പോൾ നമ്മളുണ്ടാക്കിയ ചായക്കട ഇങ്ങൊക്കെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്നു ഇഷ്ടപ്പെട്ടാലേ ഒരു ലൈക്ക് തരിയിട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ നമ്മളൊക്കെ ആങ്ങണമെന്ന് വെച്ചാൽ ഒന്നങ്ങനെ സബ്സ്ക്രൈബും ചെയ്യും അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇതേപോലെ നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കണ്ട് ഇനിയും കാട്ടിത്തരണ്ടേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാങ്ങണവരെ നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാരോടും അസലാമലേക്കും